നമസ്കാരം. നരേന്ദ്രമോദി ഭരണത്തിലെ ഇന്ത്യയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞ ജെ പി നദ്ദ. മോദി സർക്കാർ 8 വർഷം പൂർത്തിയാക്കുമ്പോൾ സേവനം, അച്ചടക്കമുള്ള ഭരണം, പാവപ്പെട്ടവരുടെ ക്ഷേമം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയതെന്ന് നദ്ദ വിലയിരുത്തുന്നു. സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കി മഹാത്മാഗാന്ധിയുടെ പ്രധാന സ്വപ്നം നിറവേറ്റിയതെന്നും ശുചിത്വത്തിൽ ഇന്ത്യയുടെ കുതിപ്പ് ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തെയും ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെ പി നദ്ദയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒന്നാം മോദി സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ മോദി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റി. ഒരേ പ്രധാനമന്ത്രിയുടെ കീഴിൽ 5 വർഷം ഭരണം പൂർത്തിയാക്കിയ ഒരു ഭൂരിപക്ഷ സർക്കാരിൻ്റെ തിരിച്ചുവരവ് നീണ്ട 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിച്ചു. രണ്ടാം സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 3 വർഷം പിന്നിട്ടു. മോദി സർക്കാർ 8 വർഷം പൂർത്തിയാക്കുമ്പോൾ സേവനം, അച്ചടക്കമുള്ള ഭരണം, പാവപ്പെട്ടവരുടെ ക്ഷേമം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയത്. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ നേതൃത്വത്തിന് കീഴിൽ ഏകഭാരതം, ശ്രേഷ്ഠഭാരതം എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ്. 2014 മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ വലിയ വെല്ലുവിളികളുണ്ടായി. എന്നാൽ അതെല്ലാം നേരിട്ട് അദ്ദേഹം യഥാർത്ഥ നേതൃത്വം എന്താണെന്ന് തെളിയിച്ചു. സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കി മഹാത്മാഗാന്ധിയുടെ പ്രധാന സ്വപ്നം നിറവേറ്റി. ശുചിത്വത്തിൽ ഇന്ത്യയുടെ കുതിപ്പ് ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തെയും ശക്തിപ്പെടുത്തി. ആരോഗ്യ പരിരക്ഷാ നിലവാരം മെച്ചപ്പെടുത്തി. വിനോദസഞ്ചാരത്തിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ഉത്തേജനം ഉറപ്പാക്കി. ജനങ്ങൾക്ക് ജനാധിപത്യത്തിലും സർക്കാരുകളുടെ കഴിവിലും വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായി. അദ്ദേഹത്തിന് അനുകൂലമായ വലിയ ജനവിധി നമ്മുടെ ജനാധിപത്യ ഘടനയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ വീണ്ടും ജ്വലിപ്പിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്ന നിർണായകവും ഉൾക്കൊള്ളുന്നതും അനുകമ്പയുള്ളതുമായ നേതൃത്വം സാധ്യമാകുമെന്ന പ്രതീക്ഷയുടെ വിത്തുകൾ ഇന്ത്യക്കാർക്കിടയിൽ വിതച്ചു. 135 കോടി ഇന്ത്യക്കാരുടെ ശക്തിയും നൈപുണ്യവും കൊണ്ട് ഊർജ്ജസ്വലമായ സബ് കാ സാത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്ന മന്ത്രത്താൽ നയിക്കപ്പെടുന്ന മോദി സർക്കാർ ദാരിദ്ര്യം തുടച്ചു നീക്കാനും സമൃദ്ധി വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾക്ക് ഉണർവേകി. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അന്ത്യോദയ എന്ന് വിളിച്ചതിന് അനുസൃതമാണ് മോദി സർക്കാരിൻ്റെ പ്രവർത്തനം. അതായത് വരിയിലെ അവസാനത്തെ വ്യക്തിയെയും സേവിക്കുക. ഇന്ത്യക്കാരിൽ 3/2 ഭാഗവും കൃഷിയെ ആശ്രയിക്കുന്നു. എന്നാൽ പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ചിരുന്നവർ വിരലിലെണ്ണാവുന്ന വൻകിട കർഷകരിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ചെറുകിട കർഷകരുടെ ചാമ്പ്യനായി മാറിയത് പ്രധാനമന്ത്രി മോദിയാണ്. PM കിസാൻ സമ്മാൻ പദ്ധതി കർഷകരുടെ സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിച്ചു. സ്വാശ്രയത്വവും അന്തസ്സും സംരംഭകത്വവും ആഘോഷിക്കുന്ന ഒരു സംസ്കാരം കൊണ്ടുവന്നു. മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നതിലെ മുന്നേറ്റം, പരിഷ്കാരങ്ങൾ, PLI പദ്ധതിയുടെ വിജയം എന്നിവയിൽ ഇത് പ്രകടമാണ്. ഇന്ത്യയിലെ യുവാക്കൾ അവസരത്തിനൊത്ത് ഉയരുകയും അവരുടെ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കുന്നതിലുണ്ടായ മുന്നേറ്റത്തിലൂടെ നാം കണ്ടു. പ്രധാനമന്ത്രിയുടെ ആത്മനിർഭാരത് എന്ന പ്രഖ്യാപനം സർക്കാർ നയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കാൻ ആഗ്രഹിക്കുന്ന 135 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. മോദി സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ യുഗത്തിന് തുടക്കമിട്ടു. ഉജ്ജ്വല പോലുള്ള പദ്ധതികൾ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സ്ത്രീകൾക്ക് വീട് നൽകുന്ന പുരോഗമനപരമായ ചുവടുവയ്പ് എന്നിവ ഇതിൽ ചിലതാണ്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് കാർഷിക ഉൽപ്പാദന ക്ഷമതയിൽ നേരിട്ട് സ്വാധീനം ചെലുത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് KCC കാർഡുകൾ നൽകുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ മത്സ്യമേഖലയിൽ മികച്ച നേട്ടമുണ്ടാക്കി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കി. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ഉറപ്പാക്കി. സ്റ്റെൻറ്റുകളുടെയും കാൽമുട്ട് എംപ്ലാന്റുകളുടെയും വിലക്കുറവ് എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പുതുജീവനേകി. 30 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് മോദി സർക്കാരിൻ്റെ കീഴിലാണ്. ഇന്ത്യ ഈ നയത്തിലൂടെ വിദ്യാഭ്യാസം, നവീകരണം, ഗവേഷണം എന്നിവയുടെ കേന്ദ്രമായി മാറാനൊരുങ്ങുകയാണ്. പ്രാദേശിക ഭാഷകളിൽ വിദ്യാഭ്യാസം അനുവദിക്കാനുള്ള തീരുമാനവും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണത്തിലുള്ള വർധനവും എണ്ണമറ്റ അഭിലാഷങ്ങൾക്ക് ചിറകു നൽകി. കോടിക്കണക്കിന് ആളുകളിലേക്ക് ഇടനിലക്കാരില്ലാതെ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു. അടുത്ത തലമുറ അടിസ്ഥാന സൗകര്യ വികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പ്രധാന മന്ത്രാലയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന PM GATI ശക്തി സംരംഭം പ്രധാന ഉദാഹരണമാണ്.
നമ്മുടെ വൈവിധ്യവും ഊർജ്ജസ്വലമായ വിശ്വാസങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ആചാരങ്ങളുമാണ് ഇന്ത്യയുടെ ശക്തിയെന്ന് മോദി വീണ്ടും ഉയർത്തിക്കാട്ടി. വികസനത്തിൻ്റെ അരികിൽ അവശേഷിക്കുന്ന മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ അഭിലാഷ ജില്ലകൾ എന്ന പദ്ധതി കൊണ്ടുവന്നു. മുൻപ് അക്രമങ്ങൾക്കും ഉപരോധങ്ങൾക്കും പേരുകേട്ട വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ റെക്കോർഡ് വികസനത്തിന് പേരുകേട്ടതാണ്. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് അതിർത്തി പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തി. തീരപ്രദേശങ്ങളിലും ബജറ്റ് തുല്യശ്രദ്ധയാണ് നൽകിയത്. ലോകത്തിന് വെല്ലുവിളി നിറഞ്ഞ വർഷമായിരുന്നു 2020. നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാമാരിക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഓരോ ചുവടിലും മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള ശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന് പ്രധാനമന്ത്രി മോദി ഊന്നൽ നൽകി. കോവിഡ് പ്രതിരോധ വാക്സിനുകളിലൂടെ നിരവധി ജീവൻ രക്ഷിച്ചു. മഹാമാരിയിലുടനീളം 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തി. കഴിഞ്ഞ 8 വർഷമായി പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണവും സാമ്പത്തിക വളർച്ചയും ഒരേ ദിശയിൽ കൊണ്ടുപോകാമെന്ന് ഇന്ത്യ തെളിയിച്ചു. കൂടുതൽ തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന പുനരുജ്ജീവനം, ഇത് ഇന്ത്യയുടെ സംസ്കാരത്തിലുള്ള താൽപ്പര്യം ശക്തിപ്പെടുത്തുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. കാശി വിശ്വനാഥ് ഇടനാഴിയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം. പ്രധാനമന്ത്രി മോദിയുടെ ഇന്ത്യ ആദ്യം എന്ന വിദേശ നയം ഫലം കണ്ടു. 2021 ഒക്ടോബർ 7 പ്രധാനമന്ത്രി മോദി ഭരണ നേതൃത്വത്തിൽ 20 വർഷവും ഗുജറാത്ത് മുഖ്യമന്ത്രിയായി 12.5 വർഷവും പ്രധാനമന്ത്രിയായി 7.5 വർഷവും പൂർത്തിയാക്കി. രാഷ്ട്രനിർമ്മാണത്തിനായുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രതിബദ്ധതയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള സഹ ഇന്ത്യക്കാരുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ ശക്തിയുടെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും സർക്കാരിന് സാധിച്ചു. അതിൽ സന്തോഷിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.